the gathering. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പ്രിയങ്കരനായ ടി കെ ജലാലുദ്ദീൻ മുസ്ലിയർ, ആദരണീയനായ ഡയറക്ടർ ഡോക്ടർ എ വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി അബ്ദുൽ കരീം മുസ്ലിയർ, സെബിയുമായി ചേർന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ദേശീയ സെമിനാറിൽ പഠന ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായ ശ്രീ സൂരജ് മോഹൻ, ദീപേഷ് തുടങ്ങിയ വിദഗ്ധരെ, നല്ലവരായ ഗുരുജനങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ ടി കെ എം മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ട ഈ ദേശീയ സെമിനാറിൽ രണ്ട് വാക്ക് സംസാരിക്കുവാനും നേരിൽ ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും അവസരമുണ്ടായതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. മുല്ല നസ്രുദ്ദീൻ ഒരു ദിവസം ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ, പോയി മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, ഇന്നത്തെ പ്രഭാഷണം എങ്ങനെയിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, ആ മൂന്നാമത്തെ പ്രഭാഷണമാണ് ഏറ്റവും നന്നായത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രഭാഷണത്തിനല്ലേ പോയത്, പിന്നെ ഏതാ മൂന്നാമത്തെ പ്രഭാഷണം? അപ്പോൾ മുല്ല എക്സ്പ്ലെയിൻ ചെയ്തു, ആദ്യത്തെ പ്രഭാഷണം എന്തു സംസാരിക്കണം എന്ന് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, രണ്ടാമത്തെ പ്രഭാഷണം റിയലായിട്ട് ഞാൻ നടത്തിയത്, മൂന്നാമത്തെ പ്രഭാഷണം എങ്ങനെ പ്രഭാഷണം നടത്തണമായിരുന്നു എന്ന് മടങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ മൂന്നാമത്തെ പ്രഭാഷണമാണ് ഏറ്റവും നന്നായത്. അതുപോലെയുള്ളൊരു അനുഭവമാണ് എനിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് തോന്നുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, ഞാൻ സമയവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത്. ഒന്നുണ്ടായിട്ടല്ല, മടങ്ങിപ്പോകേണ്ടുന്ന വാഹനത്തിൻ്റെ സമയത്തിനനുസരിച്ച് ഇവിടെ നിന്ന് മടങ്ങേണ്ടതുള്ളതുകൊണ്ട് ഉള്ള പ്രയാസമാണ്. മനുഷ്യജീവിതം വളരെ ഷോർട്ടാണ്. കേരളത്തിലെ ശരാശരി ആയുസ് ആയുർദൈർഘ്യം 70 വയസ്സാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? 70 ഇയേഴ്സ് മീൻസ് 25,567 ഡേയ്സ്. ഐ തിങ്ക് യു മേ ഹാവ് കാൽക്കുലേറ്റഡ് ഇറ്റ്. 25,567 ദിവസം, 70 വർഷം. 9,000 ഡേയ്സ് യു വിൽ സ്ലീപ്പ് ഔട്ട് ഓഫ് ദാറ്റ്. മറ്റൊരു 9,000 ദിവസം വസ്ത്രധാരണത്തിനും ഭക്ഷണത്തിനും മറ്റുമായി ചെലവഴിക്കും. ദെൻ വാട്ട് ഈസ് റിമൈനിങ്? ഓൺലി അബൌട്ട് 8,500 ഡേയ്സ്. ഈ 8,500 ദിവസത്തിനകത്ത് ഇതെല്ലാം ചെയ്തു തീർക്കണം. ജീവിതം കത്തിയെരിയുന്ന ഒരു കാലഘട്ടമാണ്. അതിനിടയ്ക്ക് ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധമില്ലാത്തതായിരിക്കാം ഞാൻ പറയുന്നു, പക്ഷെ ബിസിനസ് മാനേജ്മെൻറ്റും മാർക്കറ്റിങ്ങും ഒക്കെ ആയിട്ട് എല്ലാത്തിനും ബന്ധമുണ്ട്. ദ ഹോൾ ലൈഫ് ഈസ് ഇൻ്റർലിങ്ക്ഡ്, കണക്റ്റഡ് വിത്ത് ബിസിനസ് മാനേജ്മെൻറ്റ്. ദേവാശിസ് ചാറ്റർജി എഴുതിയതുപോലെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ഏറ്റവും നല്ല ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതർവൈസ് അർജുനൻ വുഡ് നോട്ട് ഹാവ് സക്സീഡഡ്. ഇന്ന് ലോകം റോ മെറ്റീരിയൽസ് അന്വേഷിച്ച് അസംസ്കൃത പദാർത്ഥങ്ങൾ തേടിയും മാർക്കറ്റ് തേടിയുമുള്ള ഓട്ടത്തിലാണ്. രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കാത്ത ആരും കാണില്ല. ധാരാളം നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നത് കാണാം. ചിലത് വേഗം, അത് ഉൽക്കകളാണ്. ചിലത് സാവധാനം, അതിലധികവും ബഹിരാകാശ വാഹനങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് അത് സഞ്ചരിക്കുന്നത്? ഭൂമിയിൽ എവിടെയാണ് മത്സ്യം, എവിടെയാണ് സ്വർണം, എവിടെയാണ് ഓയിൽ എന്നന്വേഷിച്ച് നടക്കുന്ന സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ സ്പേസ് ഉപഗ്രഹങ്ങളാണ്.
ഇഫ് ദേ ഫൈൻഡ് ഓയിൽ ഇൻ ഇറാഖ് ദേ വിൽ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് ഇറാഖ് ഇഫ് ദേ ഫൈൻഡ് ഗോൾഡ് ഇൻ ആഫ്രിക്ക ദേ വിൽ അറ്റാക്ക് ആഫ്രിക്ക എന്തിനാ അവിടുത്തെ ഭരണകൂടം മാറ്റി അവിടുത്തെ അസംസ്കൃത പദാർത്ഥങ്ങൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നട്ടോട്ടത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് ആൻഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ് ഓൾസോ ഇന്ത്യ ഈസ് എ വെരി ഗുഡ് മാർക്കറ്റ് ജനസംഖ്യ എത്രയുണ്ടോ അത്രയും നല്ലത് മാർക്കറ്റുകളാണ് ഉൽപ്പാദക രാഷ്ട്രങ്ങൾക്ക് ജനസംഖ്യ കുറവായതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുവകകളുടെ വലുപ്പം കാരണം ക്വാണ്ടിറ്റി കാരണം ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദേ ഹാവ് ടു റൺ ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ നൗഡേയ്സ് ഇവിടെ നേരത്തെ ലോകം രണ്ട് മൂന്ന് ബ്ലോക്കുകളായിരുന്നു ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദെൻ മൂന്നാം ചേരി രാഷ്ട്രങ്ങൾ എല്ലാം മാറി 1994 April 15 മൊറോക്കോ മരാക്കേഷ് യു മേ റിമെമ്പർ 116 രാഷ്ട്രങ്ങൾ ചേർന്ന് ജനറൽ അഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന കരാറിൽ ഒപ്പുവെച്ചത് 94 April 15 അതോടുകൂടി ലോക സമ്പദ് വ്യവസ്ഥ അട്ടിമറിഞ്ഞു ഇറ്റ് ഹാസ് ബീൻ ട്രമൻറ്റസ്ലി ചേഞ്ച്ഡ് ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ വന്നു യൂണിപോളാർ വേൾഡ് ഇസ് ബോൺ ഏകധ്രുവ ലോകം പറന്നു സോഷ്യലിസ്റ്റ് എക്കോണമി തകർന്നുപോയി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വളർന്ന് പ്രതിസന്ധികളെ അതിജീവിച്ചും പ്രതിസന്ധികളിലേക്ക് മുതലക്കൂപ്പ് കുത്തിയും സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് ക്യാപിറ്റലിസത്തിനുള്ളത് മന്ദതയും റിസഷനും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും അതിനെ അതിജീവിച്ച് വിശ്വരൂപം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സോ ദേ ആർ ക്രിയേറ്റിംഗ് വാർസ് ദേ ആർ പ്രൊഡ്യൂസിങ് വെപ്പൺസ് മാർക്കറ്റും ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കുന്ന നിങ്ങൾ ടെലിവിഷനും കാറും ഫ്രിഡ്ജും വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുക ദാറ്റ് ഈസ് നോട്ട് ദ മെയിൻ ബിസിനസ് അപ്പോൺ ദിസ് എർത്ത് ദ മെയിൻ ബിസിനസ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് വെപ്പൺസ് വാർ ഹെഡഡ് വെപ്പൺസ് മിസൈൽസ് ക്രൂയിസ് മിസൈൽസ് ബാലിസ്റ്റിക് മിസൈൽസ് സബ്മറൈൻസ് എയറോപ്ലെയിൻസ് ഡ്രോൺസ് വിച്ച് ക്യാൻ ഫ്ലൈ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ പൈലറ്റ് അതൊക്കെയാണെന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് F-16 യുദ്ധവിമാനങ്ങൾ വാർ ഹെഡഡ് വെപ്പൺസ് വാർസ് ഫോർ വാട്ട് ഫോർ മേക്കിംഗ് മണി ഫോർ മൊണോപ്ലൈസിങ് ദ എക്കണോമിക് വേൾഡ് ലോകത്തെ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും കൈവശപ്പെടുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് പുത്രരെയെല്ലാം കൊന്ന കൊല്ലിച്ച യുദ്ധത്തിൻ്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു സൂര്യനു പിറന്നതൻ കടിഞ്ഞൂൽ പുത്രൻ ഏതോ സൂതൻ്റെ കരിക്കാടി കുടിച്ച് വളർന്നതും മാനത്ത് സൂര്യൻ പോലെ പോർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും അനുജനെയ്തോ ഒരു അസ്ത്രമാരിയിൽ അവൻ ധീരം അസ്തമിച്ചതും ജയം ആരുടേതെന്നോരുവാൻ ആർക്കാർക്കും ആവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മതൻ ഇടപെർത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു അകല ഗ്രാമങ്ങളിൽ 100 കൂരകൾക്കുള്ളിൽ അപമാനിതയായ പാഞ്ചാലി കരയുന്നു വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തന്നുണ്ണിയെ വിളിച്ച് മാറത്തലച്ചാർക്കുന്നു സുഭദ്ര ദുർവിധി വൈധവ്യം ചേർത്തൊരു ഉത്തരം മൂർച്ഛിക്കുന്നു പിന്നെയോ വെട്ടുക മുറിക്കുക പങ്കുവെക്കുക ഗ്രാമം പട്ടണം ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു അങ്ങനത്തെ ഒരു ലോകത്താണ് ഈ മത്സരം പ്രധാനമായും സമ്പത്തിന് വേണ്ടിയുള്ളതാണ് യു ആൾസോ വാണ്ടഡ് ടു ജോയിൻ വിത്ത് ദറ്റ് ഇൻ ദാറ്റ് കണ്ടസ്റ്റ് ഈ മഹാമത്സരത്തിൽ പങ്കുചേരാനുള്ള പ്രാപ്തി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് ഉണ്ടാവുന്നതാണ് പ്രശ്നം അപ്പോൾ ചെറിയൊരു മത്സരത്തിലല്ല ലോകമുള്ളത് ഇവിടെ പറഞ്ഞു ഡയറക്ടർ വാസ് ടെല്ലിങ് അബൌട്ട് ദാറ്റ് ഇങ്ങനെയാണ് സാമ്പത്തിക മേഖല അവിടെയാണ് ഇന്ത്യ ഈസ് ഹെഡിങ് ഫോർവേഡ് ചൈനയും ഇന്ത്യയും വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ഫിയറിങ് ഇന്ത്യ ആൻഡ് ചൈന വലിയ മത്സരം മാർക്കറ്റിന് വേണ്ടിയുള്ള മത്സരം 23,000 പേജുള്ള അഗ്രിമെൻ്റാണ് ഗാട്ട് അഗ്രിമെൻറ്റ് നോ സച്ച് അഗ്രിമെൻറ്റ് ഈസ് ദർ
ഇതുവരെ ലോകത്തിലെ രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള എഗ്രിമെൻറ്റുകളിൽ വെച്ച് ഏറ്റവും വലുത് 500 പേജുകളുള്ള 6 കരാർ ഉൾപ്പെടുന്ന ഗാഡ് കരാർ. അതിൻ്റെ അനുബന്ധം അപ്പൻഡിക്സ് 20,000 പേജാണ്, 23,000 പേജസ്. 1948 തുടങ്ങിയ കരാറാണ്, പക്ഷേ 8 തവണ പുതുക്കി പുതുക്കി ഉറുഗ്വ റൗണ്ടിൽ ആർദർ ഡങ്കലിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഫൈനലി ഇറ്റ് ഹാസ് ബിൻ സൈൻഡ് ബൈ 116 നേഷൻസ്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളും ചേർന്നു. ഈ കരാറിനകത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് എഗ്രിമെൻറ്റ്. ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ബൗദ്ധിക സ്വത്തവകാശത്തിൻ്റെ വ്യവസ്ഥകൾ. ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്, മൂലധന നിക്ഷേപത്തിൻ്റെ വ്യവസ്ഥകൾ. ഗാർഡ്സ്, ജനറൽ അഗ്രിമെൻ്റ് ഓഫ് ട്രേഡ് ഇൻ സർവീസ്, സേവന മേഖലയിലെ വ്യവസ്ഥകൾ. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്, പുതിയ ലോകമാണ്, മത്സരത്തിൻ്റെ ലോകമാണ്. മനുഷ്യബന്ധങ്ങൾ വരെ ഇതിനാൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ? ബിസിനസ്സും മാനേജ്മെൻറ്റും മാർക്കറ്റിങ്ങും ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നോട്ട് സയൻസ് ആൻഡ് ടെക്നോളജി അലോൺ. ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ കുട്ടികളോട് ചോദിച്ചു, സ്റ്റുഡൻസ് വൈ ആർ യു നോട്ട് വിഷസ് ടു ബിക്കം ടീച്ചേഴ്സ്? നിങ്ങളെല്ലാവരും നല്ല അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി ടു ബിക്കം ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, മാനേജ്മെൻറ്റ് എക്സ്പേർട്സ്? ബട്ട് യു ആർ നോട്ട് വിഷിംഗ് ടു ബി എ ടീച്ചർ, വാട്ട് ഹാപ്പൻ ടു യു? ദാറ്റ് വാസ് എ റിലവൻറ്റ് ക്വസ്റ്റ്യൻ, ഈവൻ ഇഫ് ഇറ്റ് വാസ് ആസ്ക്ഡ് ബൈ മോഡി, ദ മീനിങ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി അവോയ്ഡഡ്. ഒഴിവാക്കാൻ പറ്റില്ല, നല്ലൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഞാൻ നിർത്താം, മാറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഈസ് ചേഞ്ചിങ് വെരി വെരി റാപ്പിഡ്ലി, വെരി സ്പീഡി. 5-year plan ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഫ്യൂച്ചർ, ഇൻ മൈ ഒപ്പീനിയൻ. 5 വർഷത്തേക്കൊന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല. 5 ദിവസം കഴിയുമ്പോൾ എവറിഥിങ് ഇസ് ചേഞ്ച്ഡ്. നോ ബജറ്റ്, ബഡ്ജറ്റിന് പുറത്ത് ചില കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു, അതുകൊണ്ട് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നാണ് കേരള ഗവൺമെൻറിനെ പറ്റി ചിലർ പറഞ്ഞത്. ശരിയാണ്, ബഡ്ജറ്റിനകത്ത് കൊണ്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത കാലഘട്ടം സംജാതമായി. ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുന്നത് 1 ഇയറിനാണ്. ആ 1 ഇയറിനകത്ത് വരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ കൊണ്ട്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ വാർ ആൾസോ. ഒരുപാട് വസ്തുവകകൾ ഉണ്ടായാലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രചരിപ്പിക്കലാണ് മാനേജ്മെൻറ്റ് വിദഗ്ധൻ്റെ ആദ്യത്തെ കഴിവ്. ടെലിവിഷനും ടിവിയും ഫ്രിഡ്ജും മറ്റ് സാധനങ്ങളും ഒന്നും ഇല്ലാണ്ടേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള അഡ്വർടൈസ്മെൻറ്റും ഇതെല്ലാം എനിക്ക് വേണമെന്നുള്ള ആർത്തിയും ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാണോ എന്ന് സ്വയം ചോദിക്കുക. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ബൈ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ആൾ അതേഴ്സ് ആർ, ഹൂ ആം ഐ? മേം കോൻ ഹും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ്. വെദർ ഐ ആം ഫിറ്റ്, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് സ്പിരിച്വൽ ആൻസറുണ്ട്, മെറ്റീരിയൽ ആൻസറുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ കെ എൻ എ ഖാദർ എം എൽ എ എന്ന് പറയാൻ എനിക്ക്. ബട്ട് ഇറ്റ് ഈസ് എ മേര ശരീർ കാ നാം ഹെ, എൻ്റെ ശരീരത്തിൻ്റെ നാമമാണ്. ബട്ട് ഐ ആം എ സ്പിരിറ്റ് അറ്റ് ദ സെയിം ടൈം. ആരോഗ്യകരമായ ആത്മഭൗതികങ്ങളുടെ സമന്വയമാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ സുഖകരമായി ജീവിക്കുന്ന, ഭൗതിക സമ്പത്ത് ഏതാണ്ട് നീതിപൂർവം പങ്കുവയ്ക്കുന്ന ഒരു നല്ല ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആർ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻ്റ് എസൻഷ്യൽ റോൾ വിച്ച് ഹാസ് ടു ബി പ്ലേയ്ഡ് ബൈ യു. സോ ട്രൈ ഫോർ ദാറ്റ്. ഐ വിഷ് യു ഹോൾ സക്സസ്. താങ്ക് യു ആൾ.